തീരത്തുനിന്നും പ്രക്ഷോഭം മലയോരത്തിലേക്ക്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ മലയോര മേഖലയുടെ സംഘർഷം. വിഴിഞ്ഞം സമരം സർക്കാർ സമവായത്തിലെത്തിച്ചത് ഒരു വിധത്തിലാണ്. ഇതിനുവേണ്ടി കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ അടക്കമുള്ളവരുടെ ഇടപെടൽ വേണ്ടിവന്നു. ഇപ്പോൾ തീരത്തുനിന്നും പ്രക്ഷോഭം മലയോരത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണുള്ളത്. ബഫർ സോൺ വിഷയത്തിലാണ് മലയോര മേഖലയുടെ രോക്ഷം സർക്കാരിനെതിരെ തിരിയുന്നത്. വിഷയത്തിൽ തുടക്കം മുതൽ സർക്കാർ വേണ്ട വിധത്തിൽ നടപടി എടുക്കുന്നില്ലെന്ന ആക്ഷേപം നിലനിന്നിരുന്നു. ഇപ്പോൾ കെസിബിസിയും പ്രതിപക്ഷവും വിഷയത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞെടുക്കുകയാണ്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ കർഷകരെ വഞ്ചിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. അതിനാൽ മനുഷ്യത്വരഹിതവും കർഷക വിരുദ്ധവുമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാർ നീക്കം ജനങ്ങളെ അണിനിരത്തി യുഡിഎഫ് പ്രതിരോധിക്കും. കർഷകർ ഉൾപ്പെടെ സംരക്ഷിത വനമേഖലയ്ക്ക് സമീപമുള്ള ജനസമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നേരിട്ട് സ്ഥലപരിശോധന നടത്താതെ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് മാത്രം പരിഗണിച്ച് ബഫർ സോൺ നിശ്ചയിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല. സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആന്റ് എൻവയോൺമെന്റ് സെന്റർ പുറത്തുവിട്ട മാപ്പിൽ നദികൾ, റോഡുകൾ, വാർഡതിരുകൾ എന്നിവ സാധാരണക്കാർക്ക് ബോധ്യമാകുന്ന തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 14,619 കെട്ടിടങ്ങൾ ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രാദേശികമായ ഒരു പരിശോധനകളും ഇല്ലാതെ ബഫർ സോൺ മാപ്പ് തയ്യാറാക്കിയത് സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കാർഷിക മേഖലകളായ ഇടപമ്പാവലി, ഏഞ്ചൽ വാലി വാർഡുകൾ പൂർണ്ണമായും വനഭൂമിയാണെന്ന കണ്ടെത്തൽ ഉപഗ്രഹ സർവേ റിപ്പോർട്ടിന്റെ അശാസ്ത്രീയത വ്യക്തമാക്കുന്നതാണ്. രണ്ട് വാർഡുകളിൽ 1,000-ലധികം കുടുംബങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തെ പോലും അതിജീവിച്ചാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ 3 തലമുറയായി കൃഷിയിറക്കുന്നത്. ഇതുപോലെ സംസ്ഥാനത്ത് നിരവധി ഗ്രാമങ്ങളും ചെറു പട്ടണങ്ങളുമൊക്കെ ഉപഗ്രഹ സർവേയിൽ ബഫർ സോണായി രേഖപ്പെടുത്തി. ജനങ്ങൾക്ക് മനസ്സിലാവാത്ത മാപ്പ് സംബന്ധിച്ച് 10 ദിവസത്തിനുള്ളിൽ വിദഗ്ധ സമിതിക്ക് പരാതി നൽകാമെന്നുള്ള നിർദ്ദേശവും അപ്രായോഗികമാണ്. ജനുവരിയിൽ സുപ്രീംകോടതി കേസ് പരിഗണിക്കുമ്പോൾ ജനവിരുദ്ധമായ ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ കർഷകർക്കും മലയോര ജനതയ്ക്കും വൻ തിരിച്ചടിയാകും. അതുകൊണ്ടുതന്നെ അടിയന്തരമായി ഗ്രൌണ്ട് സർവേ നടത്താൻ സർക്കാർ തയ്യാറാകണം. ബഫർ സോൺ സംബന്ധിച്ച് സർക്കാരിന്റെ ഒളിച്ചുകളി പ്രതിപക്ഷം നിയമസഭയിൽ തുറന്നുകാട്ടിയതാണ്. എന്നിട്ടും നിയമപരമായ വീഴ്ചകൾ പോലും പരിഹരിക്കാൻ തയ്യാറാവാതെ കർഷകരോടുള്ള നിഷേധാത്മക നിലപാടുമായാണ് സർക്കാർ മുന്നോട്ട് പോയത്. പ്രാദേശികമായ പ്രത്യേകതകൾ പരിഗണിച്ച് കർഷകരുടെയും മലയോര മേഖലയിലെ സാധാരണക്കാരുടെയും താൽപര്യങ്ങൾ പരിഗണിച്ച് ബഫർ സോൺ നിശ്ചയിക്കണമെന്നതാണ് യുഡിഎഫ് നിലപാട്. കർഷകരെയും സാധാരണക്കാരെയും ചേർത്ത് നിർത്തേണ്ട സർക്കാർ ബഫർ സോണിന്റെ പേരിൽ അവരെ ഒറ്റുകൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. അതേസമയം ബഫർ സോൺ വിഷയത്തിൽ ജനത്തിന്റെ ആശങ്ക പരിഹരിക്കുന്ന സത്വര നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്ന് കെസിബിസി അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയും ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ കൃത്യമായ ഡാറ്റയുടെ പിൻബലത്തിൽ സമീപിച്ചാൽ ബഫർ സോൺ സംബന്ധിച്ച ആവശ്യമായ ഭേദഗതികൾക്ക് സന്നദ്ധമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആശങ്കകൾ അറിയിക്കാനുള്ള സമയപരിധി ഡിസംബർ 23 വരെയെന്ന് നിശ്ചയിച്ചത് തീർത്തും അപ്രായോഗികമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ്. കെസിബിസി നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കണം. വനംവകുപ്പ് നിർദ്ദേശിച്ച 115 പഞ്ചായത്തുകളിലും ഇത് ആവശ്യമാണ്. ഉദ്യോഗസ്ഥരും കർഷക പ്രതിനിധികളുമടങ്ങിയ ടാസ്ക് ഫോഴ്സിനെയും ചുമതലപ്പെടുത്തണം. പട്ടയമോ സർവേ നമ്പറോ ലഭിക്കാതെ പതിറ്റാണ്ടുകളായി ഈ മേഖലകളിൽ കഴിയുന്ന കർഷകരുടെ വിഷയം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യജീവി സങ്കേതങ്ങൾ ജനവാസ കേന്ദ്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ സംരക്ഷിത വനത്തിന്റെ 1 കിലോമീറ്ററെങ്കിലും ഉള്ളിലേക്ക് മാറ്റി വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡിനെ ബോധ്യപ്പെടുത്തി സുപ്രീംകോടതി വഴി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടണം. ജനങ്ങളുടെ സുപ്രധാന ആവശ്യം ഗൌരവമായും സത്വരമായും സർക്കാർ പരിഗണിക്കണം. കർദിനാൾ ക്ലീമിസ് ബാവ പ്രസ്താവന. എഡിറ്റോറിയൽ ഡെസ്ക്, ബംഗളൂരു.